ഓക്കെ, സോ എന്തുകൊണ്ട് ആളുകൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് പ്രിഫർ ചെയ്യുന്നു? പിന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ നേരെ തിരിച്ച്, അതായത് എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഐഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഒരു പ്രോ ആൻഡ്രോയിഡ് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് കാരണമാണ് പ്രൈസ് ആൻഡ് അഫോർഡബിലിറ്റി. ഒരാൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണമാണ് അതിൻ്റെ പ്രൈസ് ആൻഡ് അഫോർഡബിലിറ്റി. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൻ്റെ സെയിൽസിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 90%, അതായത് 90% ആളുകൾ 20,000 താഴെ, അതായത് 20,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസ് ആണ് മേടിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരൊറ്റ ഐഫോൺ പോലും വരുന്നില്ല. വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് തേർഡ് ഹാൻഡ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. പക്ഷേ നോർമലി ഒരാൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ വേണ്ടിയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മൾ 5,000, 6,000 അല്ലെങ്കിൽ മാക്സിമം 7,000 രൂപ വരെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കൊരു ഫോൺ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആവശ്യം ഗെയിമിംഗ് ആണ്, നല്ല പെർഫോമൻസ് കിട്ടിയാൽ മതി, ക്യാമറ ഡീസൻ്റ് ആണെങ്കിൽ, ആവറേജ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ആവറേജ് UI ആണ്, നോട്ട് എ പ്രോബ്ലം. നമ്മുടെ ഉദ്ദേശമാണ് നല്ലൊരു ഗെയിമിംഗ് ഫോൺ വാങ്ങണം. സോ ഈവൻ 20,000 രൂപീസിൻ്റെ താഴെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺസ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ആഗ്രഹം ഗെയിമിംഗ് അല്ല, ക്യാമറ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഫോൺ മേടിക്കാൻ പറ്റും. അതുമല്ല ഇനി ലുക്സും ഡിസൈനും ക്ലാസി ബിൽഡും അതൊക്കെയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ഫോൺസും അവൈലബിൾ ആണ്. അതായത് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ ഉണ്ടല്ലോ, അത് കിടിലനാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും ബെറ്റർ പെർഫോമൻസും ബെറ്റർ ഫീച്ചേഴ്സും നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ കിട്ടുന്നുണ്ട്. സോ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ആൻഡ് അഫോർഡബിലിറ്റി ഫാക്ടർ എന്തായാലും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആക്സസറീസ്, അതിൻ്റെ കൂടെ വരുന്ന ഇയർഫോൺസ് ആണെങ്കിലും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കവർ ആണെങ്കിലും ചാർജിങ് കേബിൾ, ചാർജിങ് ബ്ലോക്ക്, എന്തും ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പ്രൈസും കുറവാണ്. സ്പെഷ്യലി റിപ്പയർ, ആപ്പിളിൻ്റെ ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് റിപ്പയർ ചെയ്യുന്ന ജോലി സ്പെഷ്യലി ഇന്ത്യയിൽ മച്ച് ഈസിയർ ആണ്, ചീപ്പറുമാണ്. സെക്കൻഡ് റീസൺ ആണ് ഇന്നോവേഷൻ. ഒരു കാര്യം എന്തായാലും സമ്മതിച്ചേ പറ്റൂ, ഐഫോൺ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇന്നോവേഷൻസ് ആണ്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ സ്മാർട്ട് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഇന്നോവേഷൻ ആണ് ഐഫോൺ. പക്ഷേ സ്റ്റീവ് ജോബ്സിൻ്റെ മരണത്തിന് ശേഷം ടിം കുക്ക് ആണ് വന്നത്. അതിനുശേഷം ഐഫോൺസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അങ്ങനെ ഭയാനകമായ ഒരു ഇന്നോവേഷൻ ഒന്നും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നോവേഷനേ വന്നിട്ടില്ല. സ്പെഷ്യലി ഐഫോൺസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഐഫോൺസിൻ്റെ ഡിസൈൻ പോലും ഇപ്പം പഴയ ഐഫോൺസിൻ്റെ ഡിസൈൻ്റെ അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. അതായത് ആ ഒരു തിക്ക് ബിൽഡ്, നമ്മുടെ സ്റ്റീൽ ഫ്രെയിമൊക്കെ ഇപ്പോൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും തർക്കിക്കാം, ആപ്പിൾ എന്ന് പറയുമ്പോൾ സിംഗിൾ കമ്പനിയാണ്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്, സാംസങ്, ഷോമി, വിവോ, ഒപ്പോ, റിയൽമി, വൺ പ്ലസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ചേർത്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കമ്പനിയുടെ ഉദാഹരണം എടുക്കാം. ഫോർ എക്സാമ്പിൾ സാംസങ്. സാംസങ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഫോൺ മാത്രമല്ല കേട്ടോ, അവർക്ക് ഒരുപാട് വേറെ ബിസിനസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ട്, അതായത് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, അങ്ങനെ ഒരുപാട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സാംസങ്. അവരുടെ ഒരു ഡിവിഷനാണ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഡിവിഷൻ. എന്നിട്ടും സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഇന്നോവേഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതായത് സാംസങ്ങിൻ്റെ ഫോൾഡ് ഇപ്പം കഴിഞ്ഞ വർഷം 3rd പതിപ്പായിരുന്നു സാംസങ്ങിൻ്റെ ഫോൾഡിൻ്റെ. അതേ രീതിയിൽ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൺസിൻ്റെയും 2rd വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. പിന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ, അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ്, ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ആപ്പിളിൻ്റെ ഐഫോൺസിൽ കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റ് ടൈം 120Hz ഒരു റിഫ്രഷ് റേറ്റ് വന്നത്. പലരും തർക്കിക്കാറുണ്ട് ആപ്പിൾ ഒരു ഫീച്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൽ വർഷങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ചെയ്ത് 100% ഓപ്റ്റിമൈസ് ചെയ്തിട്ട് മാത്രമേ അവർ ഇറക്കാറുള്ളൂ എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. ശരിയാവാം, പക്ഷേ 120Hz റിഫ്രഷ് റേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ശരിയല്ല, ദാറ്റ്സ് നോട്ട് ട്രൂ. കാരണം iPhone 12 സീരീസിൽ വരാനിരുന്ന ഒരു ഫീച്ചറാണ് 120Hz ഫീച്ചർ. പക്ഷേ ആ വർഷം 5G കൂടെ വന്നതുകൊണ്ട് അവർ ആ 120Hz റിഫ്രഷ് റേറ്റിൻ്റെ ഓപ്ഷൻ ഒഴിവാക്കി. അതിനുള്ള മെയിൻ കാരണമാണ് ബാറ്ററി ബാക്കപ്പ്. ഒരു ഐഫോണിൻ്റെ, ഏത് ഐഫോൺ എടുത്തോളൂ, അതിൻ്റെ ഏറ്റവും വലിയ കോണാണ് ബാറ്ററി ബാക്കപ്പ്. സ്പെഷ്യലി നോൺ പ്രോ വേരിയൻസ്, അതായത് iPhone 11, iPhone 12, 13, iPhone SE ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ കോൺ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ പറ്റും, കോണല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ഒട്ടും കിട്ടുന്നില്ല ബാറ്ററി ബാക്കപ്പ് iPhone SE-യിലൊക്കെ. കാരണം സൈസ് കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബാറ്ററി കപ്പാസിറ്റി കുറവാണ്, അതുകൊണ്ടാണ് കുറഞ്ഞ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നത് സ്റ്റീവ് ജോബ്സ് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഇതുപോലത്തെ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ എന്തായാലും ഐഫോൺ ഫേസ് ചെയ്യില്ലായിരുന്നു. പുള്ളി എന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നതിന്. അതിനോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും. ആക്ച്വലി ഇന്നോവേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവർ നെഗറ്റീവ് ഇന്നോവേഷൻസ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റി, ബോക്സിൽ നിന്ന് ചാർജർ എടുത്ത് മാറ്റി, അടുത്ത മിക്കവാറും ഒരു ചാർജിങ് പോർട്ട് തന്നെ എടുത്ത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഐഫോണിൻ്റെ നോച്ച് എടുത്ത് മാറ്റിയാലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ചാർജിങ് പോർട്ട്
ടൈപ്പ് സിയിലേക്ക് ആക്കണം. ആക്കേണ്ടതായിരുന്നു, അതാക്കാനുള്ള സമയം കഴിഞ്ഞു. ആപ്പിൾ എന്ന കമ്പനിക്ക് USB ടൈപ്പ് സി പോർട്ട് ഇടാൻ അറിയാഞ്ഞിട്ടല്ല കേട്ടോ. കാരണം മാക്ബുക്കിലും USB ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, പുതിയ വന്നിരിക്കുന്ന ഐപാഡിലും USB ടൈപ്പ് സി പോർട്ടാണ്. ഇവരുടെ ഐഫോൺസിലുള്ള ആ ഒരു ലൈറ്റ്നിങ് പോർട്ടുണ്ടല്ലോ, ഈ ഒരു ഒറ്റ പോർട്ട് കൊണ്ട് മാത്രം ഇവർ എത്രമാത്രം പൈസയാണ് ഉണ്ടാക്കുന്നത്. ലൈറ്റ്നിങ് പോർട്ട് ആയതുകൊണ്ട് ആർക്കും വില കുറഞ്ഞ USB ടൈപ്പ് സി ചാർജ് ഉപയോഗിച്ചൊന്നും ഐഫോൺസ് ചാർജ് ചെയ്യാൻ കഴിയില്ല. അവരുടെ തന്നെ പ്രൊപ്രൈറ്ററി സംഭവം തന്നെ മേടിക്കണം. ആപ്പിളിൻ്റെ ചാർജിങ് ബ്ലോക്ക് എന്തായാലും എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഐഫോൺ കമ്പാറ്റബിൾ നോൺ ആപ്പിൾ ചാർജിങ് ബ്ലോക്സിനും അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്നുണ്ട്. ഈ റേറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന ചാർജിങ് സ്പീഡ് അതും ദയനീയമാണ്. 20 വാട്ട്, 25 വാട്ട്, 27 വാട്ട്. ഇനി നാണക്കേട് കൊണ്ടാണോന്ന് അറിയില്ല, പക്ഷേ ആപ്പിൾ ഒരിക്കലും അവരുടെ ഐഫോൺ ലോഞ്ച് ഇവൻറ്റിൽ ചാർജിങ് സ്പീഡ്സ് മെൻഷൻ ചെയ്യാറില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന iPhone 13 Pro series ഉണ്ടല്ലോ, iPhone 13 series, അത് പറയുന്നതനുസരിച്ച് 27 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ 29 വാട്ട്, 27 വാട്ടൊക്കെ പോകാറുണ്ട്. അതേസമയത്ത് 20,000 രൂപയുടെ താഴെ വരുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ വരെ 65 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരാറുണ്ട്. ഐഫോൺസിലേക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ റീസണാണ്, അതും ബാറ്ററി തന്നെയാണ്. അതായത് ബാറ്ററി ഓൾറെഡി ചെറിയ രീതിയിൽ ശോകമാണ് ഐഫോൺസിൽ. ഇനി ഫാസ്റ്റ് ചാർജിങ് കയറ്റുമ്പോൾ ബാറ്ററി ഡീഗ്രഡേഷൻ എന്തായാലും ഉണ്ടാകും. ഫാസ്റ്റ് ചാർജിങ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം ബാറ്ററി ഡീഗ്രഡേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ പറയുമല്ലോ ഐഫോൺസ് കുറേ വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഫാക്ടറിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് അവർ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാത്തത്. നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ, ഷോമി, റിയൽമി, ഓപ്പോ, വൺ പ്ലസ് എന്തും ആയിക്കോട്ടെ, നമുക്ക് വേറെ ഏത് ബ്രാൻഡിൻ്റെയും USB ടൈപ്പ് സി ആണെങ്കിൽ വേറെ ഏത് ബ്രാൻഡിൻ്റെയും USB ടൈപ്പ് സി ചാർജർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐഫോൺസിൽ അത് പോസിബിൾ അല്ല. നാലാമത്തെ റീസൺ ആണ് കസ്റ്റമൈസേഷൻ. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ കീബോർഡ് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല, കംഫർട്ടബിൾ അല്ല. കീബോർഡ് മാറ്റാം, നമുക്ക് ഈ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ തേർഡ് പാർട്ടി കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് UI നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പുതിയ ലോഞ്ചർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. നോവാ ലോഞ്ചർ പോലത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ UI ലുക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഇനി അതല്ല, ഈ OS തന്നെ വേണ്ട. അതായത് നിങ്ങളൊരു ഷോമി ഫോൺ വാങ്ങി, പക്ഷേ MIUI വേണ്ട, വേറെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് മതിയെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ് വർഷങ്ങളായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിപ്പോഴാണ് പതുക്കെ പതുക്കെ ഐഫോൺസിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ വിജറ്റ് ഓപ്ഷൻ, എത്രയോ വർഷമായിട്ട് ആൻഡ്രോയിഡിലുണ്ട് വിജറ്റ് ഓപ്ഷൻ, അത് ഈയിടെയാണ് ഐഫോൺസിൽ വന്നത്. അതേ രീതിയിൽ മൾട്ടി ടാസ്കിങ് സ്പ്ലിറ്റ് വിൻഡോ, അതൊക്കെ വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിലുള്ള ഫീച്ചേഴ്സാണ്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടും. ഇപ്പോൾ ഷോമി അപ്രോച്ച് ചെയ്യുന്ന രീതിയിലല്ല സാംസങ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓപ്പോയിൻ്റെ അപ്രോച്ചും പിന്നെ വൺ പ്ലസിൻ്റെ അപ്രോച്ചും അല്ല, അതെന്തായാലും സെയിം ആണ്. ഇപ്പം ഓപ്പോയിൻ്റെ അപ്രോച്ച് ആണെങ്കിലും മോട്ടറോള എന്ന കമ്പനിയുടെ അപ്രോച്ച് ആണെങ്കിലും അതിലൊക്കെ വ്യത്യാസമുണ്ട്. സോ ആ വ്യത്യാസം, ആ വെറൈറ്റി എന്തായാലും ഒരു ബെനിഫിറ്റായിട്ടും വരുന്നുണ്ട്. നമ്മൾ കണ്ണടച്ച് രണ്ട് റാൻഡം iOS യൂസേഴ്സിൻ്റെ, അതായത് ഐഫോൺ യൂസേഴ്സിൻ്റെ ഫോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ ആയിരിക്കും, ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. പക്ഷേ അതേ രീതിയിൽ റാൻഡമായിട്ട് രണ്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ ഫോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സെറ്റപ്പ്, കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ലുക്ക് ആയിരിക്കും. ഫിഫ്ത്ത് പോയിന്റ് ആണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിലുള്ള ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സാംസങ് വാച്ച് മേടിക്കുകയാണെങ്കിൽ അത് വേറെ ഏത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൻ്റെ കൂടെ യൂസ് ചെയ്താലും കംപ്ലീറ്റ്ലി എല്ലാ ഫീച്ചേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വാച്ച് ഫീച്ചർ ആണെങ്കിലും നേരെ സംസാരിക്കാനുള്ള ഫീച്ചർ, മെസ്സേജ് റിപ്ലൈ ഫീച്ചർ എല്ലാം അതുവഴി വർക്ക് ആവുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മളൊരു ആപ്പിൾ വാച്ച് സാംസങ് ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വാച്ച് ആപ്പിൾ ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും വർക്ക് ആവില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. സോ ആ ഒരു ലാക്ക് ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ, കാരണം സംഭവം അങ്ങനെയാണ്, നമ്മളൊരു ആപ്പിളിൻ്റെ ഈക്കോ സിസ്റ്റത്തിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും വലിയൊരു മതിൽ അവരങ്ങ് പണിയും. പുറത്തുനിന്നുള്ളൊരു ഐറ്റം നമുക്ക് ഒരിക്കലും ആ ഒരു മതിൽ കെട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു സേഫ് ഗാർഡിംഗ് ആണ് ആപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അത് ലാക്ക് ഓഫ് ഫ്രീഡം നമുക്ക് തോന്നും, നമ്മുടെ കൺട്രോളിൽ അല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നും. iOS യൂസ് ചെയ്യുമ്പോൾ അത് ആപ്പിളാണ് കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് ഫീച്ചറൊക്കെ വിട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യും എന്നൊരു സംഭവമാണ് അതിൽ വരുന്നത്. iOSൻ്റെ ഒരു കൺട്രോൾ ഉണ്ട്, അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്, കാരണം കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു OS ഉണ്ട്, ഫ്രീഡം കുറവാണ്, പക്ഷേ ഇത് യൂസ് ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും വെറൈറ്റി അല്ലെങ്കിൽ ഓപ്ഷൻസ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതായത് 2 വർഷം നമ്മൾ ഷോമി ഫോൺസ് യൂസ് ചെയ്തു, ബോറടിച്ചു, MIUI ബോറടിച്ചു, വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതായത് നേരെ നമുക്ക് റിയൽമിയിലേക്ക് പോകാം, അല്ലെങ്കിൽ വൺ പ്ലസിലേക്ക് പോകാം, ഓപ്പോയിലേക്ക് പോകാം, സാംസങ്ങിലേക്ക് വരാം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ആൻഡ്രോയിഡിൻ്റെ സ്മാർട്ട് ഫോൺ ലോകത്തിൽ. പക്ഷേ സെയിം ഐഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.